ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ മുസ്ലിം ഇതര സംഘടനകളിലെ നേതാക്കന്മാർ പോലും PFI യുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെ ഒരിക്കലും ജനാധിപത്യ വിശ്വാസികളായി അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ ആശയമല്ല ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും, നിങ്ങൾ അങ്ങനെ ധരിച്ചു പോകരുത്. അങ്ങനെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ഒക്കെ വളർന്നു വരുന്ന യുവതലമുറകളുടെ തിളയ്ക്കുന്ന ചോരയിലേക്ക് വീണ്ടും വീണ്ടും തീവ്രവാദ ആശയങ്ങളും രക്തസാക്ഷിയാകാനുള്ള ചോദനകളും ഇട്ടുകൊടുത്തിട്ട് ചോര കുടിക്കുന്ന കഴുകന്മാരല്ല ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും. മുസ്ലിം സമുദായം പാവങ്ങളാണ്. അവർക്ക് ഇവിടെ ഹൈന്ദവരും വേണം, ക്രൈസ്തവരും വേണം, ഇസ്ലാമിസ്റ്റുകളും വേണം, മുസ്ലിങ്ങളും വേണം, മതമില്ലാത്തവരും വേണം. അങ്ങനെ അവർക്ക് യോജിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ അവർ ജനാധിപത്യത്തിന് അനുകൂലമാണ്, രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരാണ്. അപ്പോഴും അവരെന്തുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളെ അനുകൂലിക്കുന്നു എന്ന ചോദ്യം ബാക്കിയാണ്. എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമിസ്റ്റുകളല്ല, എന്നാൽ ഇസ്ലാമിസ്റ്റുകളെല്ലാം മുസ്ലിങ്ങളാണ്. അപ്പോൾ ആരാണ് ഇസ്ലാമിസ്റ്റ്? ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ, ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവർ, 2047 ഇസ്ലാമിക രാജ്യം സ്വപ്നം കാണുന്നവർ, അന്നത്തെ പ്രധാനമന്ത്രിയെ ഇന്നേ തെരഞ്ഞെടുത്തവർ, 100 വർഷം തികയുമ്പോൾ സ്വതന്ത്ര ഭാരതത്തിന് പുതിയ ഒരു മുതൽക്കൂട്ടായി ഇസ്ലാമിക രാജ്യം മാപ്പിളസ്ഥാൻ എന്ന പേര് സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തവർ, മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഇതര മുസ്ലിം സമുദായത്തിലെ സംഘടനാ നേതാക്കൾ പറയുന്നു, ഞങ്ങൾ രാജ്യത്തിന് അനുകൂലമാണ്, ഞങ്ങൾ രാജ്യസ്നേഹികളാണ്, അതുപോലെ മതതീവ്രവാദത്തിനെതിരുമാണ്. നമുക്ക് ഈ റഊഫിന് എന്തൊക്കെയോ പറയാനുണ്ട്. റഊഫ് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. പോപ്പുലർ ഫ്രണ്ടിനെ ഒരു കാര്യമാണ് ഇവിടുത്തെ അധികാരികളോട് പറയാനുള്ളത്, അറബുകാരന്റെ അറബുശാലക്ക് മുമ്പിൽ കഴുത്തു നീട്ടിക്കൊടുക്കുന്ന അറബ് നാടുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ വേട്ടക്കാരന്റെ മുമ്പിൽ വിറജിക്കുന്ന പുലിക്കുട്ടികളാണ് എന്ന് മുസ്ലിങ്ങൾക്ക് ആക്രമണം ഉണ്ടായത് 13 സംസ്ഥാനങ്ങളിലാണ്. എന്താ താല്പര്യം? ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ അധികാരം നേടണം. അതല്ലാതെ മറ്റൊരു അജണ്ടയും ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവപ്പെട്ട കാര്യം, RSS എന്ന് പറയുന്ന ഹൈന്ദവ മതത്തിന്റെ മറുപിടിച്ച് ഇന്ത്യ രാജ്യത്ത് ഭീകര പ്രവർത്തനം നടത്തുന്ന തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന RSS എന്ന് പറയുന്ന സംവിധാനം, ആ സംഘടന രാജ്യത്ത് 925 മുതൽ പ്രവർത്തനം ആരംഭിച്ച് 100 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനം രാജ്യത്ത് നടത്തിയ അനുഭവം നമ്മുടെ മുമ്പിൽ അങ്ങേറ്റത് ദുരൂഹമായി പ്രവർത്തിക്കുന്ന സംഘടന ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള സകല മന്ത്രിമാരും അവർ അഭിമാനത്തോടു കൂടെ പറയുന്നു, ഞങ്ങൾ RSSന്റെ പ്രവർത്തകരാണ് എന്ന്. എന്തെങ്കിലും ഒരു നന്മയുള്ള പ്രവർത്തനം, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സേവന പ്രവർത്തനം നടത്തിയതിന് എന്തെങ്കിലും ഒരു അനുഭവമുണ്ടോ? RSS ക്ലാസ് എടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നു. RSS നൽകിയ സേവനമത ഈ രാജ്യത്തിന്റെ മുസ്ലിമും ഹിന്ദുവും ഒരുമിച്ച് ചേർന്ന് ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തപ്പോൾ പോരാട്ടം നടത്തിയപ്പോ ബ്രിട്ടീഷുകാരോട്, അതിനു മുമ്പ് ഡച്ചുകാരോട്, ഫ്രഞ്ചുകാരോട്, പോർച്ചുഗീസുകാരോട് തോളോട് തോൾ ചേർന്ന് പോരാട്ടം നടത്തിയപ്പോ ആ പോരാട്ടത്തിന്റെ സംഘടനയാണ് RSS. റഊഫ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? കൃത്യമായിട്ട് ഇന്ന് നടക്കാൻ പോകുന്ന കാര്യത്തെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റഊഫ് മുന്നിൽ കണ്ടിട്ടുണ്ട്. ഒന്നും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മുസ്ലിങ്ങളെ ആക്രമിച്ചത് 13 സംസ്ഥാനങ്ങളിലാണ്, അത് ആക്രമിച്ചത് RSSകാരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി, ഇവരെ പോലെയാണ് എല്ലാവരും എന്നിവർ ധരിച്ചതിൽ തെറ്റില്ല. 13 സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നാണ് ഇദ്ദേഹം പറയുന്നത്.
ലോകവ്യാപകമായി മനുഷ്യർ ആക്രമിക്കപ്പെടുന്നത് റഊഫ് കാണുന്നതേയില്ല. കാരണം നമ്മളാലാണ് ആക്രമിക്കപ്പെടുന്നത്, അതുകൊണ്ടത് കാണത്തില്ല. മറ്റുള്ളവരുടെ അക്രമത്തെ ബാലൻസ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, അക്രമം ആരു നടത്തിയാലും അപരന്റെ ജീവിക്കാനുള്ള മനുഷ്യാവകാശത്തെ ഹനിക്കുന്ന പ്രവർത്തനങ്ങളിൽ ആരേർപ്പെട്ടാലും അർഹമായ ശിക്ഷ ലഭിക്കേണ്ടത് അനിവാര്യമാണ്, സംശയമില്ല. പക്ഷേ ഇവിടുത്തെ വിഷയം RSS-നെതിരെ തന്നെയാണോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിലകൊള്ളുന്നത്? അതിനുവേണ്ടി തന്നെയാണോ ഈ സംഘടന രൂപീകൃതമായത്? അഫ്ഗാനിൽ RSS ഉണ്ടോ? BJP ഉണ്ടോ? സംഘപരിവാർ ഉണ്ടോ? ശിവസേനയുണ്ടോ? ആ കൊമേഡിയന്റെ തല വെട്ടുന്ന സമയത്ത് ഓർമ്മയുണ്ടോ? കൊച്ചു പെൺകുട്ടികളെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് ഓർമ്മയുണ്ടോ? ചെറിയ പെൺകുട്ടികളെ വിലക്കെടുക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടോ? അഫ്ഗാൻ പിടിച്ചെടുത്തു കഴിഞ്ഞ ഉടനെ 12 വയസ്സിനകത്ത് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ലിസ്റ്റ് എടുത്ത സമയത്ത് ഓർമ്മയുണ്ടോ? ഒരു കൊമേഡിയൻ, ഒരു ജഡ്ജ്, ഒരു ആക്ടിവിസ്റ്റ്, ഒരു ഫുട്ബോൾ കളിക്കാരി, ഇവരെയൊക്കെ എന്തിന്റെ പേരിലാണ് തലവെട്ടിക്കുന്നത്? RSS-നെതിരെയാ? അപ്പോൾ അഫ്ഗാനിൽ കൊമേഡിയന്റെ തലവെട്ടുമ്പോഴും പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗത്തിന് ഇരയാക്കുമ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിക്കേണ്ട, ഇനി മുതൽ അവർ സ്കൂളിൽ പഠിക്കേണ്ടവരല്ല, പെൺകുട്ടികൾ വീട്ടിലിരിക്കേണ്ടവരാണ്, അവർ പുരുഷന്റെ ലൈംഗിക ചോദനകളെ അടക്കാൻ, ശമിക്കാൻ, ശമിപ്പിക്കാൻ മാത്രം പരിശീലനം നേടേണ്ടവരാണ് എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ സ്കൂളിനോടൊപ്പം ചുട്ടു ചാമ്പലാക്കുമ്പോൾ അവരുടെ പേര് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നല്ല, ലക്ഷ്യം ഒന്ന് തന്നെയാണ്, പക്ഷെ അന്ന് അവർ താലിബാനാണ്. അവിടെ അവർ താലിബാനാണ്, എന്നാൽ മുഹമ്മദ് എന്ന ഒരു പേര് ഒരു ചോദ്യ പേപ്പറിൽ ചേർത്തു എന്ന കാരണത്താൽ ഇവിടെ കൈയും കാലും ഭാര്യയും ജോലിയും നഷ്ടപ്പെടുന്ന ജോസഫ് മാഷിന്റെ വിഷയം വരുമ്പോൾ ഇവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ്. മനസ്സിലായ? അഭിമന്യു എന്ന വർഗീയത തുലയട്ടെ എന്നൊരു ചുമരിൽ എഴുതിയെന്ന കാരണത്താൽ നെഞ്ചിലേക്കാൾ നിറങ്ങിയ കത്തിമുന മറന്നിട്ടില്ല നമ്മൾ. ആ അഭിമന്യുവിനെ കൊല്ലുമ്പോൾ ഇവർ SDPI-യുടെ ക്യാമ്പസ് ഫ്രണ്ട് വിഭാഗമാണ്. കാശ്മീരിൽ സാധാരണക്കാരെ കൊല്ലുമ്പോൾ ഇവർ ലഷ്കർ ഇ തൊയ്ബ, ഇവര് മാനവമോചനത്തിന്റെ ശത്രുക്കളാണിവർ, മനുഷ്യത്വത്തിന്റെ ശത്രുക്കളാണിവർ. വ്യത്യസ്തമായ പേരുകളിൽ ഇവർ ലോകമൊട്ടാകെയുണ്ട്. RSS-ഉം BJP-യും ലോകമൊട്ടാകെയുള്ള സംഘടനയാണോ? വിമാനം റാഞ്ചി കാഠ്മണ്ഡുവിൽ കൊണ്ടുപോയി വിലപേശുന്ന സമയത്ത് ഇവരെ നമുക്ക് ജെയ്ഷെ മുഹമ്മദ് എന്ന് കാണാം. വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുന്ന സമയത്ത് ഇവരെ അൽഖ്വയ്ദ എന്ന് കാണാം. മ്യാൻമാറില് ബുദ്ധ സന്യാസികളെ ആക്രമിക്കുന്ന സമയത്ത് ഇവർ റോഹിംഗ്യൻസ് മുസ്ലിം പാവങ്ങൾ. സിറിയയില് മനുഷ്യനെ കൂട്ടമായി വെടിവെച്ച് കൊല്ലുമ്പോൾ ഇവർ ISIS ആണ്. നൈജീരിയയില് ക്രിസ്ത്യൻ കൂട്ടക്കൊല നടത്തുന്ന സമയത്ത് ഇവരെ നമുക്ക് ബൊക്കോഹറാം എന്ന പേരിൽ അവിടെ കാണാം. നൈജീരിയയിലെ ബൊക്കോഹറാം മുതൽ ഇന്തോനേഷ്യയിലെ ജമാഅത്തെ ഇസ്ലാമി വരെ ലോകത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി ഇസ്ലാമിക തീവ്രവാദികൾ അടിമകളാക്കുമ്പോഴും സിറിയയിലേക്കും മറ്റുമൊക്കെ കൊണ്ടുപോയി പൊട്ടിത്തെറിക്കുമ്പോഴും ഇവരുടെ പേര് മറ്റേതെങ്കിലും ആയിരിക്കും. മതേതരത്വത്തിന്റെ മറവിൽ കേരളത്തെ ഇവർ വിലക്കെടുക്കുമ്പോൾ ആത്യന്തികമായി ഇവർക്കൊരൊറ്റ മുഖമേ ഉള്ളൂ, 2047-ലെ ഇസ്ലാമിക രാജ്യം. ലോകം മുഴുവനും ഇസ്ലാമാക്കി മാറ്റണം, അത് ഞങ്ങളെ അള്ളാഹു ഞങ്ങളോട് ഏൽപ്പിച്ച ദൗത്യമാണ് എന്ന രൂപത്തിലാണ് ഇവർ ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. ഭീകരത കാണിക്കുക, ഭയപ്പെടുത്തുക, അങ്ങനെ ചെയ്താൽ അവിടെ പെണ്ണ് കിട്ടും, കൊട്ടാരം കിട്ടും, കള്ള് കിട്ടും. ഇങ്ങനെ മനുഷ്യന്റെ തലയറുത്ത് നേടുന്ന ഒരു സ്വർഗം വാളുകൊണ്ടും മനുഷ്യന്റെ ജീവിതം കൊണ്ടും പിടഞ്ഞു വീഴുന്ന മനുഷ്യനെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ദൃഷ്ടിയിൽ അവർ അമുസ്ലിങ്ങളാണ്, അവർ ജീവിക്കേണ്ടവരല്ല, അവർ കത്തിക്കിരയാകേണ്ടവരാണ്. ഒരു ചോദ്യം, അള്ളാഹു ഇവരെ സൃഷ്ടിക്കാതിരിക്കാമായിരുന്നില്ലേ?
അള്ളാഹു വിചാരിച്ചാൽ ഈ പിടഞ്ഞു മരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലേ? അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് അള്ളാഹുവിനുള്ള വിശ്വാസം ഇട്ടുകൊടുക്കാമായിരുന്നില്ലേ? നിങ്ങളുടെ കയ്യിൽ കത്തിയും തന്ന്, നിങ്ങളുടെ മനസ്സിൽ ധൈര്യവും തന്ന്, നിങ്ങളുടെ തലച്ചോറിലേക്ക് ഈ ഖുർആനിലെ തീവ്രവാദ ആശയങ്ങളും ഇട്ടു തന്നിട്ട് അവന്റെ തലയെടുക്കാൻ കാരുണ്യവാനായ ഒരു സൃഷ്ടാവ് കൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോ ഐസിസ്, താലിബാൻ വിസ്മയം, സുഡാപ്പി, ജിഹാദി, കൊള്ളയ്ക്കും കൊലയ്ക്കും പെണ്ണിനും മദ്യത്തിനും മാത്രമായി വ്യത്യസ്തമായ പേരുകളിൽ പ്രവർത്തിക്കുന്ന ലോകവ്യാപകമായ ഈ സംഘടനയ്ക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: പെണ്ണ്, കള്ള്, പണം, അധികാരം. ഇതൊക്കെ ഇവർക്ക് ലഹരിയാണ്. ആലോചിച്ചു നോക്കിക്കേ, ഗോത്രകാലത്ത് ഒരു മനുഷ്യന്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ഈ ആശയം ഇന്ന് കോടാനുകോടി ചോരക്കൊതിയന്മാരെയും പെണ്ണുകൊതിയന്മാരെയും വർഗവിരോധികളെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഇതുപോലെയുള്ള ആളുകൾ തന്നെയല്ലേ ലോകത്തിന്റെ വൻശക്തി. കേരളത്തിലും ചോരപ്പുഴ ഒഴുക്കാനായിരുന്നു ഇവരെ തീരുമാനിച്ചിരുന്നതെന്ന് പിടിക്കപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി PFI നേതാവ് സത്താറ് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമം അഴിച്ചുവിടാനാണ് ഇവരുദ്ദേശിച്ചിരുന്നത്. മനുഷ്യൻ പിടഞ്ഞു മരിക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരുന്ന് അട്ടഹസിക്കുന്ന ഒരു അള്ളാഹുവും ഇവന് വേണ്ടി ഒരു ട്രോഫിയും സർട്ടിഫിക്കറ്റും അവിടെ മാറ്റിവെക്കുന്ന പടച്ചു. ഈ ഗോത്രമത ചരിത്രമുള്ള ഈ ഗ്രന്ഥവും ഈ കിതാബും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇവരിപ്പോൾ പ്രവർത്തിക്കുന്നത് മാപ്പിളസ്ഥാനു വേണ്ടിയാണ് എന്ന ഈ ഭീകര സംഘടനയുടെ വളർച്ചയെ കുറിച്ച്, അതിന്റെ ആവിർഭാവത്തെയും അത് കടന്നു വന്ന പാതകളെയും കുറിച്ചൊക്കെ നിരവധി വാർത്തകളും റിപ്പോർട്ടുകളുമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഒരു എന്താണ് വലിയ പ്ലാനുകളുമായി തുടങ്ങിയ വലിയ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച്, പ്രത്യേകിച്ചും കേരളത്തിൽ ആവിഷ്കരിച്ച്, കേരളത്തെ മാപ്പിളസ്ഥാൻ ആക്കി മാറ്റാനുള്ള ഒരു നടപടി. ആദ്യഘട്ടത്തിൽ കേരളത്തെ മാപ്പിളസ്ഥാനാക്കി മാറ്റി, അതുവഴി ഇന്ത്യയിൽ പല മേഖലകളിലും ഇത്തരത്തിലുള്ള ഇസ്ലാമിസം, മതതീവ്രവാദം ചുവട് പിടിച്ചുകൊണ്ട് ഒരു മതരാഷ്ട്രമാക്കി രാജ്യത്തെ മാറ്റുക എന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു സംഘടന ആരംഭിച്ചത്. ശരിക്കും CPMന് വിരുദ്ധമായിട്ട് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന NDF രൂപീകൃതമായി, തുടർന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം BJP, അതുപോലെ കോൺഗ്രസ് എല്ലാ സംഘടനകളോടും പടപെട്ടി അവരെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു അരാഷ്ട്രീയവാദത്തിലൂടെ മതരാഷ്ട്രീയവാദം അല്ലെങ്കിൽ മതവാദം, ഭീകരവാദം തന്നെ കേരളത്തിൽ ആവിഷ്കരിച്ച്, ഇന്ത്യയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആവിഷ്കരിച്ചു പോന്നിരുന്നത് എന്ന വളരെ ഗുരുതരമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ സംഘടനയെ നിരോധിച്ചിരിക്കുന്നു, അതുവഴി അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും തകർന്നടിഞ്ഞ് തരിപ്പണമായി എന്ന് നമുക്ക് കരുതാനാവില്ല. പല പേരുകളിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ ഇനിയും ഇത്തരക്കാർ, മതഭീകരവാദികൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരു 19-അംഗ സുപ്രീം കൗൺസിൽ രൂപീകരിച്ചുകൊണ്ടാണ് NDF പ്രവർത്തനം തുടങ്ങുന്നത്. ഇതിൽ മധ്യകേരളത്തിൽ നിന്നുള്ള ഒരു മൗലവി, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു അഭിഭാഷകൻ, അതുപോലെ തന്നെ ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ്. 97-ൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന നീര റാവത്ത് NDFന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് അതീവ ഗൗരവകരവും രഹസ്യാത്മകവുമായ റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന് നൽകിയിട്ടും അന്ന് കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. അന്നത്തെ സർക്കാരുകൾ കാര്യമായി ഇതിനെയൊന്നും എടുത്തില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ ലക്ഷ്യം മാപ്പിളസ്ഥാൻ രൂപീകരിക്കുക എന്നതായിരുന്നു. അതിന് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിവിധ തീവ്രവാദ സംഘടനകളിൽ നിന്ന് പണവും മറ്റ് ആയുധങ്ങളും ഉൾപ്പെടെ ഇവർ കൈപ്പറ്റി എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇവിടെ മാറി മാറി ഭരിച്ച സർക്കാരുകൾ ഇത്തരം ഭീകരവാദികൾക്കൊക്കെ നൽകിയ അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരുന്ന പിന്തുണയെ കുറിച്ച് കൂടിയാണ്. ഇത്രയും ഗുരുതരമായ വിഷയങ്ങളും ഗുരുതരമായ റിപ്പോർട്ടുകളും പലതരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ഇവിടെ പലകുറി അഴിഞ്ഞാടിയിട്ടും ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നോക്കി നിന്ന ഭരണ സംവിധാനത്തെ തീർച്ചയായിട്ടും നമുക്ക് പൊതുസമൂഹത്തിലെ കുറ്റപ്പെടുത്തേണ്ടി വരും. കാരണം കൃത്യമായി അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ ഇവരെ ഇത്രയും വളരാൻ അനുവദിച്ചിട്ട് അവസാനം ഇവരെ നിരോധിക്കുമ്പോൾ അതിന് ഒന്നും രണ്ടും മറുപടി പറയുക. ഇപ്പോഴെങ്കിലും കേന്ദ്രം ഇടപെട്ടത് കൊണ്ട് നമുക്ക് മനസ്സിലായി ഉചിതമായ സമയത്ത് തന്നെയാണ് ഈ ഒരു നിരോധനം നടന്നിട്ടുള്ളത് എന്ന്. ആലോചിച്ചു നോക്കൂ, ഇപ്പോഴെങ്കിലും NIA ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ നിലവിളി ശബ്ദമിട്ട് നമുക്കും പോകാമായിരുന്നു. എങ്ങോട്ട്? അഫ്ഗാനില് താലിബാനികൾ പിടിമുറുക്കിയപ്പോൾ ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ വലിച്ച് ശത്രുരാജ്യം എന്ന് അഫ്ഗാൻ അതുവരെ വിശ്വസിച്ചിരുന്ന സൈന്യത്തിലെ ഒരു സേനാനിയുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഒരു ഭാഗത്ത് മതിലാണ്. ഇവരുടെ കയ്യിൽ അകപ്പെടുന്നതിനേക്കാൾ എന്റെ കുഞ്ഞ് ശത്രുവിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്നൊരു പേറ്റമ്മ ചിന്തിക്കുന്നെങ്കിൽ ഇവരുടെ ഭീകരത എത്ര വലുതാണ് എന്ന് ചിന്തിച്ചു നോക്കാം.
പറക്കുന്ന ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റിന്റെ ചിറകിളി പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ ഉറുമ്പും കൊതുകും ഈച്ചയുമൊന്നുമല്ല. ആ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ തങ്ങൾ ചിതറിത്തെറിച്ചു വീഴും, തങ്ങളുടെ ശരീരം ചിന്ന ഭിന്നമാകും. കൃത്യമായി അറിഞ്ഞിരുന്നിട്ട് പോലും ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഫ്ലൈറ്റിൽ അള്ളി പിടിച്ചു നിൽക്കുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ആരിൽ നിന്നാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? ഈ മുസ്ലിം തീവ്രവാദികളിൽ നിന്ന്. ഇവര് ഇസ്ലാമിക ഭരണമാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കുമെന്ന് 10 വർഷം മുമ്പ് അഫ്ഗാൻ പിടിച്ചെടുത്ത താലിബാനികൾ അവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത്ര ഭയപ്പാടോടുകൂടി ഇസ്ലാമിക ഭരണത്തെ, ഇസ്ലാമിക രാജ്യത്ത് ജനിച്ചു വളർന്ന ആളുകൾ കാണണമെങ്കിൽ ഇവർ എത്ര ഭീകരന്മാരാണ്. ഈ കേരളത്തെ ഇവർ അങ്ങനെയാണ് ആക്കാൻ ശ്രമിച്ചത്. അതിന് കൂട്ടുനിന്ന ആളുകളുടെ ജനാധിപത്യ ബോധത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.